ഏലപ്പാറയിൽ നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകയറി 9 പേർക്ക് പരിക്ക്. ബസിന്റെ ബ്രേക്ക് സിസ്റ്റത്തിൽ സംഭവിച്ച തകരാറാണ് അപകട കാരണം. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന KSRTC ബസ് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഏലപ്പാറ ടൌണിനടുത്തെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് സെൻട്രൽ ജംഗ്ഷനിലെ ചെമ്മണ്ണ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന് മുൻപിൽ പോവുകയായിരുന്ന സ്വകാര്യ വാഹനത്തെ ഇടിച്ച ശേഷമാണ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുകയായിരുന്ന 8 ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറിയത്. വാഹന ഡ്രൈവർമാർ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മണിനാടായ കട വന്നിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് വന്നിട്ടപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാനും വണ്ടി അവിടെ നിൽക്കും, വണ്ടി ജീപ്പോ ഓട്ടോ എല്ലാത്തിന് ഇടിച്ച് അങ്ങ് താണ്ട് വരിക. ഞാനൊരു ഒറ്റ ഓട്ടോ എൻ്റെ ആശൻ്റെ കട കേട്ടാ ഓടുന്നത്. ആ ഓടിയ സമയത്ത് ഒരു ഒരടിക്ക് തള്ളി പോയെങ്കിൽ ഞാൻ ഈ 3 ഓട്ടോയുടെ ഇടയ്ക്ക് അടയായിപ്പോയാൽ നേരിട്ട് കണ്ണോടെ കണ്ടതാണ്. വണ്ടി വരുമ്പോൾ സ്പീഡായിരുന്നോ? ഇല്ല, വണ്ടി അവിടുന്ന് വണ്ടി വന്നോണ്ടിരിക്കുക, ഓടി വരിക. ബസിൽ 20 യാത്രക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ റൂട്ടിൽ പുതിയതായി ആരംഭിച്ച സർവീസാണിത്. പീരുമേട്ടിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തി. ഏലപ്പാറ ടൗണിൽ സദാസമയവും തിരക്കുള്ള മേഖലയാണ് ഇവിടം. അപകടം നടന്ന സമയം ആളുകൾ കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്.